ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ ഹീറോയുടെ ഗ്രാമത്തിലേക്ക് ഹീറോയും ഹീറോയിനും കൂടി അവരുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഹീറോയിനോട് ഹീറോ പറയുന്നുണ്ട്, നമ്മള് കുറെ ദൂരം ട്രാവൽ ചെയ്യുന്നയാ, നീ വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിക്കോ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലപ്പാ, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാം. അപ്പൊ ഹീറോ ഹീറോയിനോട്, നിനക്ക് കഴിക്കാൻ വല്ലത് വാങ്ങണോ? ഹീറോൻ പറയുന്നുണ്ട്, ഒരു കോഫി കിട്ടിയാ തിരക്കേടില്ല. അപ്പോ നല്ല മഴ പെയ്യുന്നുണ്ട്. ഹീറോ പറയാണ്, ഒരു കാര്യം ചെയ്, നീ കാറിൽ തന്നെ ഇരുന്നോ, ഞാൻ പോയിട്ട് കോഫിയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ ഹീറോ കോഫിയും സ്നാക്സും വാങ്ങിയിട്ട് തിരിച്ച് കാറിൽ വന്ന് നോക്കുമ്പോ ഹീറോനെ കാണാനില്ല. കാറിന്റെ ഉള്ളിലും പുറത്തും എവിടെയും കാണുന്നില്ല. ടെൻഷനായ ഹീറോ കാറിന്റെ ഉള്ളിൽ നോക്കുമ്പോ കാറിൽ നിന്ന് കൊട പോലും എടുത്തിട്ടില്ല. ഹീറോന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുമ്പോ അത് കണക്ട് ആവുന്നില്ല. ഇനിയിപ്പോ അവൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ? പെട്ടെന്ന് ഇപ്പോ ഇവൾ എങ്ങോട്ടാ പോയേ? അങ്ങനെ അടുത്തുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റില് മുഴുവനായിട്ട് ഹീറോ അരിച്ച് പെരുകി നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ഹീറോനെ കാണുന്നില്ല. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട് കോൾ ചെയ്യുമ്പോ, ഞാനിപ്പോ ചെറിയ ടെൻഷനില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം പറഞ്ഞ് ഫോൺ ഹീറോ കട്ട് ചെയ്യാണ്. അപ്പോഴാണ് വാഷ്റൂമിന്റെ അടുത്തായിട്ട് ഹീറോന്റെ ഹെയർ പിന്ന് താഴെ വീണ് കിടക്കുന്നത് ഹീറോ കാണുന്നത്. അല്ല, ഇതെങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? ചിലപ്പോ വാഷ്റൂമിൽ ഉണ്ടാവായിരിക്കും. അങ്ങനെ കുറെ നേരം കാത്തുനിന്നിട്ടും ആരും പുറത്തേക്ക് വരുന്നത് കാണുന്നില്ല. തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാണ്. എന്നാൽ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നാ പോയിക്കോ, എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാല് ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അവളെ കാണാതായിട്ട് അധികം നേരായിട്ടില്ല, അവൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പൊ തേടിയാലല്ലേ വല്ല തുമ്പും കിട്ടോ. പോലീസുകാരൻ പറയുന്നുണ്ട്, ഇതുപോലെ പല കേസുകളും മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ആയിട്ട് രഹസ്യമായിട്ട് വല്ല അഫയർ ഉണ്ടാവും, അവന്റെ കൂടെ എങ്ങാനും ഒളിച്ചോടി പോയതായിരിക്കും. എന്നാൽ ദേഷ്യമെന്ന് ഹീറോ പറയുന്നുണ്ട്, അല്ല സാറേ, അവളെ കുറിച്ച് ഒന്നും അറിയാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ തന്നെ എങ്ങനെയാ സങ്കല്പിച്ചിട്ട് ഓരോന്ന് പറയാ. ഞാൻ അവൾ എങ്ങോട്ട് പോയെന്നറിയോ? ഞങ്ങളുടെ മാരേജ് ഇൻവിറ്റേഷൻ എന്റെ നാട്ടിലെ ചില കൂട്ടുകാർക്ക് കൊടുക്കാനാണ്. ഹീറോനെ കാണാതായെന്ന് ഞാൻ പറയുന്നില്ലേ, അതിന്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവളുടെ ഹെയർ പിന്നെ കിട്ടിയിട്ടുണ്ട്. സാർ ഒന്നും ഒന്ന് അന്വേഷിക്കേ. എന്നാല് പോലീസുകാരൻ കലിപ്പിൽ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ, ഞങ്ങൾ അന്വേഷിച്ചോളാം, എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലേ അങ്ങോട്ട് പറഞ്ഞോളാം. ഹീറോയ്ക്ക് ഇപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോ ഹീറോന് അവൾ വീട്ടിലുണ്ടെങ്കിലോ? അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഹീറോയുടെ കൂട്ടുകാരൻ കോൾ ചെയ്തിട്ട് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോ, ഞാനിപ്പോ കുറച്ച് തിരക്കാം, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. അങ്ങനെ വീട്ടിലെ തിരി നോക്കുമ്പോ ഹീറോ ഷോക്കായി പോവാണ്. കാരണം ഇന്ന് അവര് ട്രാവല് തുടങ്ങുന്നവരെ ഹീറോയിൻ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. എന്നാല് അവളുടെ ഒരു സാധനവും ആ വീട്ടിൽ എവിടെയില്ല. ഇനിയിപ്പോ അവള് പ്ലാൻ ചെയ്തിട്ട് എല്ലാ സാധനവും എടുത്തിട്ട് പോയതായിരിക്കോ? അപ്പോഴാണ് ഹീറോയുടെ ഫ്രണ്ട് വീണ്ടും കോൾ ചെയ്യുന്നത്. അതായത് ഹീറോയുടെ ഫ്രണ്ട് വർക്കുന്നത് ഒരു ബാങ്കിലാണ്. ഒരിക്കൽ ഹീറോയും പറഞ്ഞിട്ട് ഹീറോയുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് ഹീറോയുടെ പേരില് ഒരു അക്കൗണ്ട് ഫ്രണ്ടിന്റെ ബാങ്കിലായിട്ട് ഹീറോ ഹീറോയിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് കുറേയധികം പർച്ചേസ് ഹീറോയിൻ നടത്തിയിട്ട് അതിന്റെ ടൈം കഴിഞ്ഞിട്ടും റീപേ ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഒരു കാര്യം ഹീറോയെ അറിയിക്കാൻ ഹീറോയുടെ ഫ്രണ്ട് ഫോൺ ചെയ്തപ്പോ ഫോണ് പിക്ക് ചെയ്തത് ഹീറോനായിരുന്നു. എന്നാൽ ഈ കാര്യം കേട്ടുകൊണ്ട് തന്നെ അവൾ ഫോണ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷമാണ് കുറച്ചു മുൻപ് ഞാൻ നിനക്ക് ഫോൺ ചെയ്തത്, എന്നാൽ നീ എന്തോ ടെൻഷനിലെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? എന്നാൽ ആ ഒരു കാര്യം നീ അവളോട് പറഞ്ഞ ശേഷം നിനക്ക് എന്നെ വിളിച്ച് ഒന്നുകൂടി പറഞ്ഞുകൂടിയിരുന്നു. അതായത് ആ ഒരു ഫോൺ കോളിന് ശേഷമാണ് ഹീറോനെ കാണാതായിട്ടുള്ളത്. അപ്പോ ഹീറോയുടെ ഉള്ളില് ഹീറോനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ വരികയാണ്. അതായത് ഒരിക്കൽ ഹീറോ ചോദിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാല് എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അവൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ കെട്ടിയവൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും, ഞാനത് ലാവിശായിട്ട് ചെലവഴിച്ചിട്ട് കെട്ടിയവനെ വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ ഹീറോയിൻ കാണാതായ തോർത്തിട്ട് ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഹീറോയിനെ കാണാതായപ്പോ അവൾക്കിനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഓരോ നിമിഷവും ഹീറോയുടെ നെഞ്ചി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ഓർമ്മ വരുന്നത്, അല്ല ഹീറോയിൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് അവൾ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാണെങ്കിലോ. അങ്ങനെ ഹീറോയിന്റെ കമ്പനിയിലേക്ക് വിളിച്ചു നോക്കുമ്പോ അവര് പറയുന്നത്, നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയും ഇവിടെ ജോലി ചെയ്തിട്ടില്ലല്ലോ. ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും, ഒന്നുകൂടി ഡോക്യുമെന്റ് ഒക്കെ റീചെക്ക് ചെയ്ത് നോക്കാവോ. അവര് പറയുന്നുണ്ട്, ഡബിൾ ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ജോലി ചെയ്തിട്ടില്ല. നമ്മുടെ ഹീറോ ഒരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പൊ ഹീറോയുടെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഹീറോയുടെ ഫ്രണ്ട് ഹീറോന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോ അവൾക്കൊരു സംശയം വരികയാണ്. അതായത് ആ ഡീറ്റെയിൽസിൽ ഹീറോയിൻ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഹീറോയുടെ ഫ്രണ്ട് ആ സ്കൂളിലേക്ക് കോൾ ചെയ്തിട്ട് ഹീറോയിൻ അവൾ എന്റെ കൂടെ ഈ ഒരു വർഷം പഠിച്ചതാ, പക്ഷെ അവളുടെ ഫോൺ നമ്പർ എന്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി, അപ്പോ അവളുടെ വീട്ടു അഡ്രസ് ഒന്ന് പറയാവോ. അങ്ങനെ ആ ഒരു അഡ്രസ് നോട്ട് ചെയ്തിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ഈ അഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഹീറോ പറയുന്നുണ്ട്, അവൾ എന്നോട് പറഞ്ഞത് അവൾ ജനിച്ചു വളർന്ന നാടാണ് അതെന്നാണ്. എന്നാൽ അവളുടെ അമ്മയുടെ മരണശേഷം അവൾ അങ്ങോട്ടേക്ക് പോയിട്ടേയില്ല, അതുകൊണ്ട് ഞാനും അത് വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അപ്പോ നമ്മുടെ ഹീറോയിനെ ഓൾറെഡി കുറെ കടം വരുത്തി വെച്ചിട്ടില്ലേ, ആ ബാങ്കിലേക്ക് പോയിട്ട് ഹീറോ അന്വേഷിക്കുമ്പോഴാണ് ഹീറോയിന്റെ അമ്മ ഓൾറെഡി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ മരണശേഷം ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ഹീറോയിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോ അന്നൊരു കൺഫർമേഷൻ ലെറ്ററും അവൾ എഴുതി തന്നിട്ട് എമൗണ്ട് വാങ്ങിയിട്ട് പോയതാണ്. അങ്ങനെ ആ ഒരു ലെറ്റർ ഹീറോയ്ക്ക് കാണിക്കുമ്പോ ഹീറോയ്ക്ക് അറിയുന്ന ഹീറോന്റെ കൈയക്ഷരം
ഇങ്ങനെയല്ല. ഹീറോ പറയുന്നുണ്ട് എന്റെ വൈഫിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയല്ല. അങ്ങനെ ഹീറോയുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് എടുത്ത് കാണിക്കുമ്പോൾ അവര് വേറൊരു പെൺകുട്ടിയുടെ ഡോക്യുമെന്റ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കാണ്. ഇതിപ്പോ ബാങ്കിന് ഫോൾട്ട് പറ്റിയതാണോ അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ആയിട്ട് ഹീറോയിന്റെ ഐഡന്റിറ്റി അവൾ മാറ്റിയതാണോ, എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഹീറോയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവള് പോയത് നന്നായില്ലേ, കാരണം അവളൊരു ചതിയെത്തിയാന്ന് ഇപ്പോഴെങ്കിലും നിനക്കറിയാൻ പറ്റിയല്ലോ. എന്നാൽ ഹീറോയ്ക്ക് അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, കാരണം ഹീറോനെ അവൻ അത്രത്തോളം പ്രണയിച്ചിരുന്നു. കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് അവളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിനക്ക് വല്ലതും അറിയോ, അവൾക്ക് ഒരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയുടെ മരണശേഷമാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നേ. എന്തായാലും അവൾ പോയതില് നീ സമാധാനിക്കേ, കാരണം നിന്നെ വെച്ച് അവളൊരു ഗെയിം കളിക്കായിരുന്നില്ലേ. എന്നാലും ഹീറോയ്ക്ക് അവൾ തന്നോട് എന്തിനേത് ചെയ്തുവെന്ന് അവളോട് നേരിട്ടൊന്ന് ചോദിക്കണമെന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയുടെ ഒരു പോലീസ് ഫ്രണ്ടിനെയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോ തിരിച്ച് വീണ്ടും ഡിപ്പാർട്ട്മെന്റിൽ കയറാനായിട്ട് ഒരാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ വലിയ പ്രതിഫലം പറഞ്ഞപ്പോ നമ്മുടെ പോലീസിനിപ്പോ അത് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. എന്നാൽ നമ്മുടെ ഹീറോ ഹീറോനിപ്പോ എങ്ങോട്ടെങ്കിലും പോയതാണോ, ഇനി അവൾക്ക് വല്ലതും സംഭവിച്ചതാണോ, എന്താണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സസ്പെൻഡ് ആയിട്ടുള്ള ഹീറോയുടെ പോലീസ് ഫ്രണ്ടിലെ അങ്ങേര് കുറിച്ച് ഓർമ്മ വരികയാണ്. എന്നിട്ട് അങ്ങേരോട് ഹീറോ പറയുന്നുണ്ട് ഇങ്ങനെ എന്റെ വൈഫിനെ കാണാതായിട്ട് കുറച്ച് ദിവസമായി, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ. എന്നാൽ പോലീസ് പറയുന്നുണ്ട് പൊന്നുമോനെ ഇപ്പൊ അതിലും വലിയ പ്രശ്നത്തില്ല ഞാനുള്ള. എന്നാൽ ഹീറോ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോ പോലീസ് പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു കയറണമെങ്കിൽ ഇപ്പോ പൈസക്ക് ആവശ്യമുണ്ട്, അപ്പോ ആ ഒരു പൈസ നീ തരികയാണെങ്കിൽ നീ പറഞ്ഞ പോലെ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് രണ്ടുപേർക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മുടെ പോലീസുകാരൻ ഹീറോയുടെ വീട് മുഴുവനായിട്ട് അരിച്ചു പെറുക്കുമ്പോഴാണ് ഹീറോയിൻ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, ആ ഒരു വീടിന്റെ മുക്കും മൂലയോ വളരെ നീറ്റായിട്ട് അവൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫിംഗർ പ്രിന്റോ ഒരു എവിഡൻസോ ഒന്നും തന്നെ അവൾ അവശേഷിപ്പിച്ചിട്ടില്ല. പോലീസുകാരൻ പറയുന്നുണ്ട് അവൾ നല്ല പക്ക ഫ്രോഡാണ്, ഒരാൾക്കും അവളുടെ ഐഡന്റിറ്റി കിട്ടാതിരിക്കാൻ അവൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനിടയിലെ ബാങ്കിൽ വെച്ചിട്ട് ഹീറോയിന്റെ അഡ്രസ് ഹീറോ ചെക്ക് ചെയ്തപ്പോ വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയല്ലേ ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ പേര് യൂഷി എന്നാണ്. യൂഷിയുടെ വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ ആ വീടിന്റെ ഹൗസ് ഓണർ പറയാണ് കുറച്ചു നാൾ മുൻപ് യൂഷി എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു, എന്നാൽ കുറച്ചു നാൾ മുൻപ് അവളുടെ ഏതോ ഫ്രണ്ടിന്റെ കൂടെയാണ് ഇനി സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവൾ പോയതാണ്. അപ്പോ അവളുടെ ഒരു ബോക്സും ഇവിടെ അവൾ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോ ഹീറോന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഈ ഒരു പെൺകുട്ടിയല്ലാന്നും അവർ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ യൂഷി എന്ന ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു. അപ്പോ അവളുടെ ഐഡന്റിറ്റി വെച്ചാണ് ഹീറോയെ ഇത്രയും നാളും ഹീറോയിൻ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. യൂഷി താമസിച്ചിരുന്ന വീട്ടില് മറന്നു വെച്ചു പോയ ഒരു ബോക്സ് ഇല്ലേ, ആ ബോക്സ് നമ്മുടെ പോലീസുകാരൻ ചെക്ക് ചെയ്യുമ്പോ അതിൽ നിറയെ ഈ സ്കിൻ കെയറിന്റെ പ്രൊഡക്റ്റ് ആണുള്ളത്. അത് മാത്രമല്ല ഏതൊരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെ യൂഷിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ പോലീസുകാരൻ കളക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് മനസ്സിലായത് അത് ഹീറോയോട് പറയാണ്. അതായത് യൂഷി എന്ന മറ്റൊരു പെൺകുട്ടിയായിട്ട് ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഹീറോയിൻ ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നത്. യൂഷിയുടെ പേരില് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിന്റെ ലിമിറ്റ് മുഴുവനായിട്ട് അവള് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയിന് നിന്റെ കൂട്ടുകാരൻ വഴി ഒരു ബാങ്ക് അക്കൗണ്ടിന് അപേക്ഷ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് വെരിഫൈ ചെയ്തപ്പോ നിന്റെ കൂട്ടുകാരൻ മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി സെയിം പേരില് ഹീറോയിന് ഒരു അക്കൗണ്ടും ഉണ്ട്, അതിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവള് കടം വരുത്തി വെച്ചിട്ടുണ്ട്. ആ കാര്യം പറയാന് നിന്നെ വിളിച്ചപ്പോ ഹീറോനാണ് ആ ഫോൺ എടുത്തത്. അപ്പോ അവൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനിയും ഇവിടെ നിന്നാല് എന്തായാലും പിടിക്കപ്പെടും, അതുകൊണ്ടാണ് അവസരം കിട്ടിയപ്പോ അവള് നൈസായിട്ട് രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് ഒരാളുടെ ഐഡന്റിറ്റിയില് എങ്ങനെയാ രണ്ടുപേർക്ക് ജീവിക്കാൻ പറ്റുക, അതായത് യൂഷിയുടെ പേരില് ഹീറോയിന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും യൂഷി അറിയേണ്ടതല്ലേ. അപ്പോ പോലീസുകാരൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഹീറോനില്ലേ അവള് യൂഷിയെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും അവളുടെ ഐഡന്റിറ്റിയും പേരുമൊക്കെ അവളുടെ പദ്ധതികൾക്കായിട്ട് അവള് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഹീറോ പറയുന്നുണ്ട് എനിക്ക് അവൾ അറിയുന്നില്ലേ, നിങ്ങൾ പറയുന്നൊരു സ്വഭാവം അവൾക്കില്ല, ഇനിയിപ്പോ യൂഷിയെ അവൾ കൊന്നിട്ടുണ്ടെങ്കിലേ ഇത്രയും നാളിനിടയിൽ ആ ഒരു ബോഡി എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടതല്ലേ. അതായത് അളവിലധികം ഹീറോനെ ഹീറോ പ്രണയിക്കുന്നുണ്ട്, അവളൊരു ചീറ്ററാണ് അല്ലെങ്കിൽ ഒരു കൊലയാളിയാണ് എന്നൊന്നും ഹീറോയുടെ മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയുടെയും ഹീറോയിന്റെയും ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴയ ഓർമ്മകളൊക്കെ നമ്മുടെ ഹീറോ വീണ്ടും എടുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഹീറോയുടെ കൂട്ടുകാരൻ പോലീസ് ഓൾറെഡി യൂഷിയുടെ അഡ്രസ് തിരഞ്ഞു പോയിരുന്നില്ലേ, ആ ഒരു അഡ്രസ് ഹീറോയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോ നേരെ യൂഷിയുടെ നാട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോയിട്ട് കഥക തട്ടി നോക്കിയിട്ടും ആരും പുറത്തു വരുന്നില്ല. അപ്പൊ കുറച്ചകലെയായിട്ട് രണ്ട് ആന്റിമാരിയിരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് ഹീറോയിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അവരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോ ഒരു ചുവപ്പ് ബനിയനിട്ട ഒരുത്തൻ അങ്ങോട്ട് വന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ട് നീയും അവളുമായിട്ട് എന്താടാ കണക്ഷൻ. എന്നിട്ട് ഹീറോയെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോ ഓൾറെഡി ഹീറോ തകർന്നു കിടക്കുകയാണ്. അവൻ ക്ഷമിക്കോ തിരിച്ച് അവനെ അടിച്ചു ഓടിക്കുന്നുണ്ട്. അവസാന ഹീറോയ്ക്ക് ഭ്രാന്തി പിടിച്ചു പോലായിട്ടുണ്ട്. അതായത് ആരാണ് യൂഷി അല്ലെങ്കിൽ ഇനി ആരാണ് ഹീറോയിൻ. ഹീറോയുടെ ഈ ഒരവസ്ഥ കുറച്ചകലെ നിന്നിട്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ കാണുന്നുണ്ടായിരുന്നു. ഹീറോയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഹീറോയെ അവരെ വിളിപ്പിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ കാണിച്ചെന്ന ഫോട്ടോയിലുള്ള ഹീറോയിനില്ലേ അവള് നമ്മളുടെ കൂട്ടുകാരി തന്നെയാണ്. എന്നാൽ അവള് കുറെ
വളരെയധികം കടങ്ങൾ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോ ആ കടം ചോദിക്കാനാ നിങ്ങൾ വന്നതെന്ന് കരുതിയിട്ടാ എന്റെ ഹസ്ബൻഡ് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ. കാരണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, കുറെ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചതാ. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ ക്ലിനിക്കില് ഹീറോയിന്റെയും ഹീറോയുടെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നിലത്ത് വീണ് പൊട്ടിപ്പോവാണ്. അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് മറ്റൊരു ഫോട്ടോ ഉള്ളത് ഹീറോയുടെ അസിസ്റ്റന്റ് കാണുന്നുണ്ട്. ആ ഒരു ഫോട്ടോയുടെ പിന്നില് ഒരു വീടിന്റെ മോഡലും ഒരു ഡേറ്റും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഹീറോയെ വിളിച്ചിട്ട് അവൾ അറിയിക്കുകയും ചെയ്യാണ്. എന്നാൽ നമ്മുടെ പോലീസില്ലേ, അങ്ങേര് യൂഹിയുടെ നാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ പോലീസിനോട് എങ്ങനെയാ യൂഹിയുടെ അമ്മ മരണപ്പെട്ടെന്ന് ചോദിക്കുമ്പോ, അതൊരു മഞ്ഞ് കാലായിരുന്നു, ആ സമയത്ത് തെന്നി വീണിട്ടാണ് മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ടൊക്കെ വന്നത്. എന്നാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞത് അവളുടെ അമ്മയുടെ മേലെ വലിയൊരു ഇൻഷുറൻസ് തുകയുള്ളതുകൊണ്ട് അവൾ തന്നെ അമ്മയെ കൊന്നു കളഞ്ഞതാണെന്നാണ്. എന്നാൽ അത് എത്രത്തോളം സത്യമാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പോലീസുകാരൻ പോയിട്ട് എന്തായിരിക്കും ശരിക്ക് സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് മനസ്സിൽ ഒന്ന് കണക്കുകൂട്ടി നോക്കുകയാണ്. അതായത് റോസിയുടെ അമ്മയെ ആദ്യം കൊലപ്പെടുത്തിയിട്ട് ഒറ്റയ്ക്കായി പോയ റോസിയെ സമാധാനിപ്പിച്ച് ഒരു കൂട്ടുകാരിയെ പോലെ അവളുടെ കൂടെ നിന്ന് തക്കം കിട്ടിയപ്പോ അവളെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ പേരും അഡ്രസ്സും ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തിനായിരിക്കും ഹീറോയിൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഹീറോയും പോലീസുകാരും കൂടി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ ഹീറോ നേരെ അവന്റെ അച്ഛനെ കാണാൻ പോയിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഈ ഒരു കല്യാണത്തിൽ എനിക്കിപ്പോ താല്പര്യമില്ല, ഞാൻ എന്തായാലും അതിൽ നിന്ന് പിന്മാറാണ്. എന്നാൽ ഹീറോയുടെ അച്ഛൻ ഹീറോയ്ക്ക് നേരെ കടിച്ച് കയറുന്നുണ്ട്. അങ്ങനെ ഹീറോ നേരെ അവന്റെ ക്ലിനിക്കിലേക്ക് തിരിച്ചു വന്നപ്പോ ഹീറോയുടെ കൂട്ടുകാരി അസിസ്റ്റന്റ് അവള് കണ്ട ഒരു ഫോട്ടോ ഇല്ലേ, അത് ഹീറോയ്ക്ക് കാണിക്കുകയാണ്. ഇനി ഈ ഫോട്ടോയില് വല്ല എവിഡൻസ് ഉണ്ടെങ്കിലോ? അങ്ങനെ അത് സ്കാൻ ചെയ്തിട്ട് മാക്സിമം സൂം ചെയ്ത് നോക്കുമ്പോ അതൊരു വീടുണ്ടാക്കുന്നതിന്റെ മോഡലാണ്. ആ മോഡലില് ആ ഒരു കമ്പനിയുടെ ലോഗോയും ഉണ്ട്. അങ്ങനെ ലോഗോയുള്ള ആ ഒരു കമ്പനിയിലേക്ക് നമ്മുടെ പോലീസുകാരൻ പോയി അന്വേഷണം നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒരു എവിഡൻസും പോലീസുകാരൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് കാറിലായിട്ട് ആ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ ഒരു പരസ്യം കാണുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതായത് യൂഷിയുടെ വീട്ടില് അവള് മറന്നു വെച്ചു പോയ ബോക്സിന്റെ ഉള്ളില് ഇതേ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അപ്പോ പോലീസുകാരന്റെ മുമ്പിലൂടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ പിന്നാലെ പോയിട്ട് ആ ഒരു കമ്പനിയിലും അങ്ങേരെ എത്തിയിട്ടുണ്ട്. അവിടെ പോയി നോക്കുമ്പോ അവിടെ മുൻപ് ജോലി ചെയ്ത ആളുകളുടെ ചില ഫോട്ടോസ് ചുമരിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതിലായിട്ട് നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോയും പോലീസുകാരൻ കാണാണ്. അതായത് കുറച്ച് നാളെ മുൻപ് ഈ ഒരു കമ്പനിയിൽ അവൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കമ്പനിയിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ഡീറ്റെയിൽസ് ഹീറോയിനാണ് കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ യൂഷിയുടെ അഡ്രസ്സും അവളുടെ ഡീറ്റെയിൽസും ഹീറോയിന് മനസ്സിലാവുന്നത്. അതിനുശേഷമാണ് യൂഷിയെ നമ്മുടെ ഹീറോയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഓൾറെഡി ഹീറോയിന്റെ കല്യാണം കഴിഞ്ഞതാണ്. അങ്ങനെ ഡിവോഴ്സിന് ശേഷം ഗ്രാമം വിട്ടിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ അവൾ ജോലി സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ കുറച്ചു നാളിന് ശേഷം എന്തോ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവൾ ജോലിക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ പോലീസുകാരെ കിട്ടിയ എല്ലാ ഡീറ്റെയിൽസും ഹീറോയ്ക്ക് കാണിച്ചിട്ട് നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ലവർ ഇല്ലേ, അവൾക്ക് ഓൾറെഡി 29 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നാട്ടിൽ വെച്ച് അവളുടെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥ യോഷിയില്ലേ, അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് തന്നെ നിന്റെ ലവർ ആയിരുന്നു. അപ്പോഴാണ് യോഷിക്ക് ഒരമ്മയല്ലാതെ വേറെ ആരുമില്ല, അമ്മയുടെ പേരില് വലിയ തുകയുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ആർക്കും ഒരു സംശയം തോന്നാതെ യോഷിയുടെ അമ്മയെ തള്ളി താഴെയിട്ട് കൊന്നു കളഞ്ഞിട്ട് അത് ആക്സിഡന്റ് പോലെ അവൾ ഫ്രെയിം ചെയ്തതാണ്. അതിനുശേഷം യൂഷിയുടെ അഡ്രസ്സ് അവൾ യൂസ് ചെയ്തിട്ട് ആൾമാറാട്ടം നടത്തിയിട്ടാണ് നിന്നെയും അവള് ചീറ്റ് ചെയ്തതെന്ന് ഹീറോയോട് പോലീസുകാരൻ പറയുമ്പോ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഒരു മുത്തൻ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ കുളത്തിന്റെ അടിയിൽ നിന്ന് ഒരു സൂട്ട് കേസ് പൊന്തി മുകളിലേക്ക് വരുന്നുണ്ട്. കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ഉള്ളില് ആരുടെയോ ഡെഡ് ബോഡി ഉണ്ട്. എന്നാൽ നമ്മുടെ പോലീസുകാരൻ ഹീറോയോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ഹീറോ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഹീറോ പറയുന്നുണ്ട്, എനിക്ക് അവൾ അറിയുന്നില്ലേ, ഒരിക്കലും ഇതൊന്നും അവൾ ചെയ്തതായിരിക്കില്ല. അപ്പോ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ മുൻപെന്നോട് പറഞ്ഞിരുന്നില്ലേ ഹീറോയിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണെന്ന്. അപ്പോ അവളുടെ എക്സ് ഹസ്ബൻഡിനെ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ ഹീറോയും പോലീസുകാരും കൂടി നേരെ എക്സിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ അങ്ങേര് ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എക്സിനോട് ഹീറോയിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത്. അതായത് ഹീറോയിന്റെ അച്ഛൻ കുറേയധികം കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നാട് വിട്ടു പോയതാണ്. അതിനുശേഷം ആ ഒരു കടങ്ങൾ മുഴുവനായിട്ട് ഹീറോയിന്റെ അമ്മ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്നു. എന്നാൽ കടക്കാരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയതാണ്. അവസാനം ആരുമില്ലാതെ അനാഥയായ അവളെ കണ്ടപ്പോ എന്റെ ജീവിതത്തിലേക്ക് അവളെ ഞാൻ കൂട്ടിയതാണ്. എന്നാൽ ആ ഒരു കടക്കാരെ ഹീറോയിനെ അവളെ വീണ്ടും വെറുതെ വിട്ടില്ല. പലപ്പോഴും കടം തിരിച്ചു കൊടുക്കാനെ അവളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം എന്റെ റെസ്റ്റോറന്റിൽ വരെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ അത് കാരണം എന്റെ സമാധാനം നഷ്ടപ്പെട്ടപ്പോ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കും എനിക്കും സമാധാനം വേണമെങ്കിൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം. നല്ല അടിപൊളി മനുഷ്യൻ, ആ കടം വീട്ടാൻ പറ്റുകയാണെങ്കിൽ അതും വീട്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നല്ലോ. അതായത് എക്സിന്റെ ഭാഗത്തു നിന്നും ഹീറോയിന് ഒരു സഹായം കിട്ടിയിരുന്നില്ല. അതിനുശേഷം അവള് അവളുടെ ഏതോ ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണ്. അങ്ങനെ
ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസും വാങ്ങിയിട്ട് അതിനുശേഷം ഹീറോയിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുന്നത് നമ്മുടെ പോലീസുകാരൻ ഹീറോയും കൂടി അന്വേഷിക്കുമ്പോഴാണ് അന്ന് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഹീറോയിൻ ഇറങ്ങിയിരുന്നില്ലേ. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ആ കടക്കാര് ഹീറോയിനെ വെറുതെ വിട്ടില്ല. ഹീറോയിന്റെ അച്ഛൻ കൊടുക്കേണ്ട ആ ഒരു പൈസക്ക് ഹീറോയിനെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് അവളുടെ കയ്യിൽ ഒരു തരി പൈസ പോലും ഇല്ലാന്ന് മനസ്സിലായപ്പോ അവളെ വലിച്ചിഴച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിലേക്ക്. ഒന്നര വർഷം ഹീറോയിൻ സ്ട്രഗിള് ചെയ്തിട്ടാണ് അവളുടെ കടങ്ങള് അവൾക്ക് വീട്ടാൻ കഴിഞ്ഞത്. അങ്ങനെ ഹീറോയിന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോ അവൾക്ക് പരിചയമുള്ള ഹീറോയിന്റെ ലുക്ക് തന്നെ മാറിയിരുന്നു. അതുമാത്രമല്ല ഹീറോയിന് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് 6 ദിവസത്തോളം അവൾ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പോ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മറ്റൊരു രഹസ്യം കൂടി മനസ്സിലാവുന്നത്. അതായത് 1.5 വർഷത്തോളം ഹീറോയിന് പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിലെ അകപ്പെട്ടു പോയില്ലേ, അത് കാരണമായിട്ട് അവള് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ പ്രസവ സമയത്ത് തന്നെ ഹീറോയിന്റെ കുട്ടിയും മരണപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഹീറോയിന്റെ ഫ്രണ്ടിൽ നിന്നും പല രഹസ്യങ്ങളും ഹീറോ കേട്ടിട്ടും അവൻ അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ യൂഷിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവളോട് അന്വേഷിക്കുമ്പോ യൂഷി എന്റെ ഫ്രണ്ട് ആയിരുന്നു, എന്നാൽ കുറച്ചു നാളിന് ശേഷം അവൾക്ക് മറ്റൊരു ഫ്രണ്ടിനെ കിട്ടിയപ്പോ അതിനുശേഷം എന്നോട് അധികം സംസാരിക്കാറില്ല. എന്നാൽ അവള് പലപ്പോഴും എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ വീട്ടിലേക്ക് വരുന്ന ലെറ്ററി കാണുന്നുണ്ടായിരുന്നില്ല, ഇനിയിപ്പോ അത് ആരെങ്കിലും കട്ടുകൊണ്ടുപോകുന്നതാണോ അറിയില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്റെ അമ്മയുടെ ഇൻഷുറൻസ് പണം വരുന്നതിന് മുൻപാണ്. അതുമാത്രമല്ല യൂഷി അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നില്ലേ, അവളുടെ കൂടെ ഒരു പുതിയ വീട് എടുക്കാൻ പോകുന്നതും അവളുമായിട്ടാണ് ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്നും എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, യൂഷി പറഞ്ഞ ആ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ നിങ്ങൾ എടുത്തുണ്ടോ? ആ ഒരു ഫോട്ടോ നോക്കുമ്പോ അത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അതായത് ഇതുവരെയായിട്ടും ഹീറോയ്ക്ക് മനസ്സിലായത് മുഴുവൻ അത് സത്യം തന്നെയാണ്. അതായത് യൂഷിയുടെ അമ്മയെ കൊലപ്പെടുത്തിയത് ഹീറോയിൻ തന്നെയാണ്. ആ ഒരു ഇൻഷുറൻസ് പൈസ അടിച്ചു മാറ്റാനെ അവൾക്ക് വന്ന ലെറ്റേഴ്സ് മുഴുവനും അടിച്ചു മാറ്റിയതും അതിനുശേഷം ഹീറോയിന്റെ എന്തോ ഒരു പ്ലാനിനെ അവൾക്ക് യൂഷിയായിട്ട് മാറണം. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് യൂഷിയുമായിട്ട് അവളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ യൂഷി പറഞ്ഞ പോലെ യൂഷിയും ഹീറോയിനും ചേർന്നിട്ട് ഒരു വീടെടുത്തിരുന്നില്ലേ, ആ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഹീറോയിൻ യൂഷിയെ കൊന്നു കളഞ്ഞിട്ട് ആ ഒരു ഡെഡ് ബോഡി സൂട്ട് കേസിൽ നിറച്ച് ആ ഒരു വീട് മുഴുവനായിട്ട് അവള് ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യൂഷിയുടെ ഐഡന്റിറ്റി ഹീറോയിന്റെ ഐഡന്റിറ്റി ആയിട്ട് അവള് മാറ്റിയതാണ്. അതായത് ഹീറോയിൻ എന്തിനാ ഇത്രയും മൃഗീയമായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്തേ? അതായത് അവളുടെ അച്ഛൻ വാങ്ങിക്കൂട്ടിയ കടങ്ങള് അത്രത്തോളം ഉണ്ടായിരുന്നു, അതെല്ലാം ഗ്യാങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നുമാണ്. അതിൽ കുറച്ച് മാത്രമേ അവൾക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അവളുടെ സെയിം പേരിലും അഡ്രസ്സിലും അവൾക്ക് സമാധാനത്തില് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോ അവൾക്ക് മറ്റൊരാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ആവശ്യമായി വന്നപ്പോ അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ ക്രൂരമായിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോ നമ്മുടെ പോലീസുകാരൻ മറ്റൊരു പോലീസിനോട് ഹീറോയിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോ നിങ്ങൾ അവളെ ചെയ്തു എന്ന് പറയുന്ന കൊലപാതകത്തിന് അല്ലെങ്കിൽ ചീറ്റിങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലല്ലോ, അവളുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ അവളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെളിവുമില്ല, പിന്നെ എങ്ങനെയാ അവൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുക? എന്നാൽ ഇതൊക്കെ അറിഞ്ഞപ്പോ ഹീറോ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അപ്പോ പോലീസ് ഫ്രണ്ട് പറയുന്നുണ്ട്, നീ എന്തിനാടാ അവളെ എപ്പോഴും ഓർത്തൊരു ടെൻഷൻ അടിക്കുന്നേ, നീ അവളെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അവള് നിന്നെയും ചീറ്റ് ചെയ്തതാണ്, എങ്ങാനും പിടിക്കപ്പെടുമെന്ന് ഭയന്നിട്ടല്ലേ അവള് ഓടി രക്ഷപ്പെട്ടെ. എന്നാൽ എനിക്കിപ്പോ എന്താ ടെൻഷൻ എന്നറിയോ, ഇനിയിപ്പോ അടുത്തതായിട്ട് അവള് ആരെയാ ടാർഗറ്റ് ചെയ്തിട്ടുള്ളേ, ആരുടെ ഐഡന്റിറ്റിയില്ല, ഇനി ജീവിക്കാൻ പോകുന്നെന്ന് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർക്കുന്നത്, അതായത് ഹീറോയിൻ ജോലി ചെയ്തെന്ന് പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലില്ലേ, അവിടുത്തെ ലിസ്റ്റിൽ നിന്നാണല്ലോ നമ്മുടെ യൂഷിയെ അവള് സെലക്ട് ചെയ്തത്. അപ്പോ അതേ ലിസ്റ്റില് യൂഷിയെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോ റിയ എന്നൊരു പെൺകുട്ടിയാണ് ഹീറോയിൻ അടുത്തത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ റിയ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഹീറോ കാര്യങ്ങൾ പറയുമ്പോ റിയ പറയാണ്, കുറച്ചു നാൾ മുൻപാണ് എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയത്, അതുമാത്രമല്ല കുറച്ചു നാളിന് ശേഷം അടുത്തതായിട്ട് അവളൊരു പാർട്ടി നടത്താൻ പോകുന്നുണ്ട്, അതിന് എന്നെ ഇൻവൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോ ഹീറോയിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണോ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോ ഇവള് തന്നെയാണെന്ന് റിയ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഹീറോ തരിച്ചു നിൽക്കുകയാണ്. അതായത് ഹീറോ ഇതുവരെ ഇതൊന്നും ഹീറോയിൻ ആയിരിക്കരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് മുതല് നമ്മുടെ പോലീസുകാരൻ ഹീറോയിനെ തൂക്കാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോ റിയയുടെ വീട്ടിലേക്ക് ഒരു പയ്യൻ മിഠായി പോലെ എന്തോ വലിച്ചെറിയുമ്പോ അവന്റെ മേലെ സംശയം വന്ന നമ്മുടെ പോലീസ് അവനെ ലോക്ക് ചെയ്ത് വണ്ടിയിലിട്ടിട്ട് ആ ഒരു പെൺകുട്ടിയായിട്ട് നിനക്ക് എന്താടാ ബന്ധം? അവൻ പറയുന്നുണ്ട്, അയ്യോ സാറേ, നിങ്ങൾ കരുതുന്ന പോലെ ഞാനവളെ ഉപദ്രവിക്കാനൊന്നുമല്ല, എനിക്ക് അവളോട് വൺ സൈഡായിട്ട് ഒരു ക്രഷ് ഉണ്ട്, അപ്പോ കുറച്ചു നാളായിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിന്നെ പല കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയി തോന്നുന്നുണ്ടല്ലോ, അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്തില്ലേ? അതുപോലെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതിലും ഇൻട്രസ്റ്റിംഗ് കഥകള് നമുക്ക് ഇനിയും കേൾക്കണ്ടേ? എന്നാല് ഞാൻ റിയെ ഫോളോ ചെയ്തിരുന്നില്ലേ, അതേ സമയത്ത് വേറെ ഏതോ ഒരു പെൺകുട്ടിയും അവളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പോലീസുകാരനും ഹീറോയ്ക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് കുറച്ചു മുൻപ് റിയയെ ഫോളോ ചെയ്തിട്ട് ഹീറോയിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായിട്ട് ഹീറോയിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നീ പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇവളാണെന്ന് ചോദിക്കുമ്പോ, ആ ഇതേ പെൺകുട്ടിയാ, ഇവളെ ഇടക്കിടക്ക് ഇവിടെയായിട്ട് ഞാൻ കാണാറുമുണ്ട്. അത് കേട്ടപ്പോ ഹീറോ തകർന്നു പോകുന്നുണ്ട്. നമ്മുടെ പോലീസുകാരനല്ലേ, പോലീസുകാരൻ ഒരു കൊളീഗായിട്ടുള്ള
പോലീസ് ഫ്രണ്ട് ഉണ്ട്. അപ്പോ കൊളീഗച്ചിലെ എവിഡൻസ് പോലീസുകാരനെ കാണിച്ചു കൊടുക്കാണ്. അതായത് ഈ അടുത്തായിട്ട് ഒരാള് മീൻ പിടിക്കാൻ പോയപ്പോ പുഴയരികിലായിട്ട് സൂട്ട് കേസിലെ കഷണങ്ങളായിട്ട് നുറുക്കിയ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആ ബോഡി യൂഷിയുടേതാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം ഒരു തെളിവും ആ കൊലയാളി അവശേഷിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ പോലീസുകാരൻ അറിയാലോ ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. നമ്മുടെ ഹീറോയിൻ തന്നെയാണ് അവളുടെ ഐഡന്റിറ്റി എടുക്കാൻ വേണ്ടി യൂഷിയെ കൊലപ്പെടുത്തിയത്. അപ്പോ നമ്മുടെ പോലീസുകാരന്റെയും ഹീറോയുടെയും പ്ലാൻ എന്താണെന്ന് വെച്ചാല്, ഹീറോയിൻ പറഞ്ഞിരുന്നില്ലേ റേയോട് നമുക്കൊരു പാർട്ടിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന്. അപ്പോ ആ പാർട്ടിയിലേക്ക് ഹീറോയിനെ വരുത്തിയിട്ട് അവിടെ വെച്ച് അവളെ കയ്യോട് പിടിക്കാനാണ്. എന്നാല് കുറെ നേരം കാത്തുനിന്നിട്ടും ഹീറോയിന് അങ്ങോട്ട് വന്നേയില്ല. നമ്മുടെ ഹീറോ അവന്റെ ക്ലിനിക്കിലേക്ക് വരുമ്പോ അവന്റെ കൊളീഗ് അസിസ്റ്റന്റ് ഇല്ലേ, അവള് പെറ്റിന്റെ ചില കൂടുകളൊക്കെ ആർക്കോ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഹീറോ നീ എന്തിനിപ്പോ അതൊക്കെ തേടുന്നതെന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് ഇടക്കിടക്ക് ഒരു കസ്റ്റമർ വരാറില്ലേ, അപ്പോ അവരെന്തോ ട്രിപ്പിന് പോവാന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ തേടുന്നത്. അതായത് ആ ഒരു പെൺകുട്ടി അവർ വേറെ ആരുമല്ല, നമ്മുടെ റിയ തന്നെയാണ്. അതായത് ഹീറോയിൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് റിയയെ ഇവിടെ നിന്ന് മറ്റേതോ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. എങ്ങോട്ടാണ് റിയ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു പോയി നോക്കുമ്പോ ആ ഒരു ലേഡി അവരുടെ പെറ്റുമായിട്ടോടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഹീറോയിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ കൂടെയാണോ നിങ്ങൾ പോകാൻ പോകുന്നത്. അവരും അതെന്ന് പറഞ്ഞപ്പോ ഹീറോ തരിച്ചു പോവാണ്. അതായത് ഇവര് കരുതിയ പോലെ തന്നെ ഇതിന്റെയൊക്കെ പിന്നില് ഹീറോയിനാണെന്ന് ഉറപ്പായപ്പോ അതേ സ്ഥലത്തേക്ക് ഹീറോയിനും വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേരെ റിയയുടെ അടുത്തേക്ക് വരുമ്പോ അവളുടെ മുൻപിലേക്ക് ഹീറോ വരികയാണ്. രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ ഹീറോ പറയുന്നുണ്ട് ഇതൊന്നും സത്യത്തില് നീ അല്ലല്ലോ ചെയ്തേ, എനിക്ക് നിന്നെ അത്ര വിശ്വാസ, സത്യത്തില് നീ അല്ലല്ലോ അല്ലെ. എന്നാല് ഹീറോയിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാ ചെയ്തേ. ഹീറോ തകർന്നു പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നീ ഒരു മനുഷ്യ സ്ത്രീയാണോ, രണ്ടാളുകളെ നീ കൊന്നു കളഞ്ഞില്ലേ, എന്നിട്ട് അടുത്തൊരാളെ കൊല്ലാനെ നീ പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ. ഹീറോയിൻ പറയുന്നുണ്ട് ഞാനെങ്ങനെ ഒരു മനുഷ്യത്യാവുക, ഞാൻ വെറും വേസ്റ്റാ, എന്നെ പലരും വേസ്റ്റ് ആക്കിയതാ. ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ. അപ്പൊ ഹീറോയിൻ ജനിച്ചത് മുതല് എനിക്ക് ഒരു സമാധാനവും, ഇനിയെങ്കിലും എനിക്ക് ഹാപ്പിയായി ജീവിച്ചേ പറ്റൂ, ഇത്രയും നാളും തെരുവിലെ നായ പോലെ എവിടെ പോയാലും എന്നെ പലരും പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക, ഒരു നിമിഷം പോലും സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിലേ സമാധാനത്തോടെ എനിക്ക് ആരെങ്കിലും ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കൂലേ, എനിക്കും വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് ഹീറോ ചോദിക്കുന്നുണ്ട് സംഭവിച്ചത് എന്തോ ആവട്ടെ നീ സത്യത്തില് എന്നെ പ്രണയിച്ചിരുന്നോ. എന്നാൽ ഹീറോയും പറയുന്നുണ്ട് ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. ഹീറോ തകർന്നു പോയാലും നിന്റെ ജീവിതത്തിലെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക, അതുകൊണ്ട് പോലീസ് ഇവിടെ എത്തുന്നതിന് മുൻപ് നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ. അങ്ങനെ ഹീറോയിനും അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ഹീറോയുടെ ഫ്രണ്ട് പോലീസുകാരും വരികയാണ്. നമ്മുടെ ഹീറോനെ അങ്ങേര് കണ്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഹീറോനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം അവള് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ലേ, അതുമാത്രമല്ല വലിയ പൈസയുടെ ചീറ്റിംഗും നടത്തിയിട്ടുണ്ട്. അപ്പോ ഹീറോനെ പിടിക്കാനായിട്ട് പോലീസ് അവളെ പിന്തുടർന്ന് വരുന്നുണ്ട്. അവളും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഹീറോയിൻ എത്തിയിട്ടുണ്ട്. അവൾക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഹീറോയിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനേ അവളുടെ പിന്നാലെ ഹീറോയും പോകുന്നുണ്ട്. കാരണം ഹീറോയിനെ ഹീറോ ആത്മാർത്ഥമായിട്ടായിരുന്നില്ലേ പ്രണയിച്ചിരുന്നത്. ഹീറോയിനോട് പോലീസുകാരൻ പറയുന്നുണ്ട് വെറുതെ മണ്ടൻ തീരുമാനം എടുക്കല്ലേ, നീ ചെയ്തു പോയ തെറ്റിന് നീ സറണ്ടർ ആയാൽ മതി. എന്നാൽ ഹീറോയിൻ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുകയാണ്, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് ഓടിപ്പോയാലോ, എന്തൊക്കെ ചെയ്താലും ഇനി ഒരു രക്ഷയില്ല. കാരണം പോലീസ് പിടിച്ചാലേ ഹീറോയിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്ത് റിവീലാവും. പിന്നെ ഒരിക്കലും യൂഷിയുടെ പേരില് സമാധാനത്തിൽ ഹീറോയിൻ ജീവിച്ച പോലെ അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാം. അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് അവൾ താഴത്തേക്ക് ചാടുകയാണ്. നമ്മുടെ പോലീസുകാരനും ഹീറോയും ആ കാഴ്ച അവരുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. നേരെ അവള് റെയിൽ പാളത്തിലേക്ക് വന്ന് പതിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ മനസ്സിന് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അത്രത്തോളം ഹീറോയിനെ അവൻ പ്രണയിച്ചിരുന്നു. ആ ഒരു വീഴ്ചയിൽ തന്നെ ഹീറോയിൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു കഥയില് നമ്മുടെ ഹീറോയിന് ഈ ഒരു അവസ്ഥയിലാവാനുള്ള കാരണം സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ പോലും ചിന്തിക്കാതെ സ്വന്തം താല്പര്യത്തിന് കുറേയധികം കടങ്ങൾ വാങ്ങിക്കൂട്ടിയ അവളുടെ സ്വന്തം അച്ഛനാണ്. അയാളുടെ മദ്യപാനത്തിനും മറ്റലമ്പുകൾക്കും അയാള് കണ്ണിൽ കാണുന്ന എല്ലാവരുടെ നിന്നും പൈസ വാങ്ങിക്കൂട്ടുമ്പോ തന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് അയാള് ചിന്തിച്ചിരുന്നില്ല. ഹീറോയിന്റെ അച്ഛന്റെ മരണശേഷം കുന്നുകൂടിയിരുന്ന ആ കടങ്ങൾ വീട്ടാനെ ഹീറോയിന്റെ അമ്മ മാക്സിമം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവസാനം അവർക്കും കഴിയാതെ അവരും ഈ ലോകം വിട്ടുപോയി. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകത്ത് നന്മയുള്ള മനുഷ്യരുണ്ടാവും, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ ഹീറോയിൻ എടുത്തപോലെ മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്താലേ അവസാനം കടിച്ചതും ഉണ്ടാവില്ല പിടിച്ചതും ഉണ്ടാവില്ല, ജീവിതം തന്നെ കോഞ്ഞാട്ടായി പോകും. അപ്പോ ഇന്ന് നമ്മൾ കണ്ട ഹെൽപ്ലെസ് എന്ന കൊറിയൻ മൂവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാല് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് നാളായിട്ട് ചെറിയ ചില ടെൻഷനുകളിലൊക്കെ ഇരുന്നു, ഇപ്പോ ഏകദേശം എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോ മാക്സിമം ഫുൾ പവറോടെ തിരിച്ചു വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോ നിങ്ങളും കൂടെ കാണില്ലേ? പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 1600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോ അതിൽ അധികം വൈകിക്കാതെ നല്ല അടിപൊളി ഏറ്റവും പുതിയ ഫാന്റസി സൈഫൈ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്
മായാലോകം, മാന്ത്രിക കഥകള്, മന്ത്രവാദികള്, അത്ഭുത ജീവികള്, അപ്പോൾ അങ്ങനെയുള്ള കഥകൾ കാണാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡബ്സ് മലയാളി 2 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കില്ലേ. ഇനിയിപ്പോൾ ആ ഒരു ചാനൽ തുടങ്ങിയാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഡെയിലി വീഡിയോ വരും. അത് മെയിനായിട്ടും ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, അതുപോലെ ഹൊറർ ത്രില്ലർ, ഈ ഒരു ജോണറിലുള്ള കഥകൾ തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു ഇതിലും അടിപൊളി കുഴപ്പം കഥയുമായിട്ട് നാളെ കണ്ടുമുട്ടുമ്പോഴേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. ടാറ്റ, ബൈ ബൈ.